അതുപോലെ തന്നെ കാർത്തിക്കുമാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. പൗരത്വ നിയമത്തിനെതിരെ സർക്കാരുമായി ചേർന്നുള്ള സമരത്തിൽ കോൺഗ്രസിലും UDFലും ഭിന്നത. സർക്കാരിനൊപ്പം സമരം വേണ്ടെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാടിന് പിന്തുണയുമായി VM സുധീരൻ രംഗത്ത് വന്നു. മോഡിയുടെ നയം അതേപടി നടപ്പിലാക്കിയിട്ട് സഹകരണം ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്നും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസുകാരെ പിണറായി വിജയൻ സർക്കാർ തുറങ്കിലടയ്ക്കുകയാണെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. KM മുരളീധരനും മുല്ലപ്പള്ളി അനുകൂലിച്ച് രംഗത്ത് വന്നു. അതേസമയം യോജിച്ചുള്ള സമരത്തെ അനുകൂലിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത് ഏതായാലും സജിത്തിന്റെ വിവരങ്ങളിലേക്ക് വരും മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി ഒന്ന് കാണാം. അല്ല, സംയുക്ത ഒറ്റക്കും കൂട്ടായും പ്രക്ഷോഭങ്ങൾ നടത്തുക എന്നുള്ളത് ഈ വിഷയത്തിൽ ഒരു അസാധാരണ കാര്യമല്ല. പക്ഷെ ഇനിയിപ്പോ സമരം ഒന്നിച്ചാണോ കൂട്ടായാണോ, ഏത് സമരം ഒന്നിച്ച് ഏത് സമരം ഒറ്റക്ക് എന്നുള്ളത് ഇനി ഒരു പോളിസിയുടെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഒരു സമരം ഒന്നിച്ച് നടത്തി, ഇനി എന്തെന്നുള്ളത് UDF ചേർന്ന് തീരുമാനിക്കും. പക്ഷേ കേരളത്തിന്റെ വരുമ്പോ സബ്ജക്ട് വേറെയാണ്, കേരളത്തിലെ സബ്ജക്ട് വേറെയാണ്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര, PSEയിലെ മറ്റേ തട്ടിപ്പ്, ജലീലിന്റെ മാർക്ക് ദാനം, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കാൻ നമ്മുടെ KC യൂത്ത് കോൺഗ്രസ് കുട്ടികൾക്ക് ഇനി അടികൊണ്ട് പലരുടെയും തല പൊട്ടി ചോര ഒലിക്കുന്നവരുടെ അതിന്റെ മുറി പോലും ഇപ്പൊ ഉണങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സോണിയാഗാന്ധി യെച്ചൂരി അവിടെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു സഖ്യം നടക്കില്ലല്ലോ. സഖ്യം ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തീരുമാനം എടുത്താൽ നമുക്ക് വിരോധം. എനിക്ക് പ്രത്യേകിച്ച് സൗകര്യമാണ്, തലശ്ശേരിയും വടകരയും കൂത്തുപറമ്പിലൊക്കെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ചെന്ന് പ്രസംഗിക്കുക എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. സജിത്ത് ചേരുകയാണ്. സജിത്ത്, എന്താണ് UDF ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം? വ്യത്യസ്ത അഭിപ്രായമാണ് നേതാക്കൾ പറഞ്ഞു വരുന്നത്. ചെറുത്ത് ഈ കോൺഗ്രസിനകത്തെ ഭിന്നതയാണ് ഈ വിഷയത്തിൽ ഉയർത്തിക്കാട്ടേണ്ടി വരിക. കാരണം കോൺഗ്രസിനകത്തെ ഭിന്നത ഇതുവരെയും തീരുന്നില്ല. അത് ഈ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന തോന്നൽ ഉളവാക്കിയെങ്കിലും, പക്ഷേ അത് അങ്ങനെയല്ല. ഇന്ന് തിരുവനന്തപുരത്ത് കരുണാകരൻ അനുസ്മരണ ചടങ്ങിൽ നേതാക്കൾ തങ്ങളുടെ വ്യത്യസ്ത നിലപാടുകൾ തുറന്നു പറയുകയാണ്. പാർട്ടിയിൽ കൂടിയാലോചന ഇല്ല എന്നതാണ് പ്രധാനമായിട്ടും മുരളീധരൻ പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ യോജിച്ചുള്ള സമരത്തിൽ സർക്കാരിന് പോയി കീഴടങ്ങി എന്ന ചില വിമർശനങ്ങളും ഈ പ്രസ്താവനകളിലുണ്ട്. സുധീരൻ ഇത്തരത്തിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ മോഡി അനുകൂല നിലപാട് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ മോഡിയുടെ നയങ്ങൾ നടപ്പിലാക്കിയിട്ട് സഹകരണം വേണമെന്ന് പറയുന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാടുകൾ ആദ്യം തിരുത്തട്ടെ. ഈ സമരം ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കളടക്കം പിണറായി സർക്കാർ ജയിലിലിട്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങൾക്കിടയിൽ എന്ത് നിലപാട് എടുത്തു എന്നതാണ് ചോദ്യം.